പണ്ട് പട്ടുകോണ കൊടുത്ത് നടന്ന പെണ്ണാണമ്മേ, ആളാകെ മാറിപ്പോയല്ലേ. ഈ പറയുന്ന ആള് ഇപ്പോഴും കുഞ്ഞായിരിക്കും, മീശയൊക്കെ വെച്ച്. ഈ മീശ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് എന്നെ വരച്ചു പറഞ്ഞേക്കാം. ഏതായാലും അത് വേണ്ട, വരും നമുക്ക് അകത്തോട്ടിരിക്കാം. വാ മോനെ, ഇരിക്കും മോനെ. അമ്മോ, എന്താ വച്ചമ്മേ? വേഗം ചായ ഇട്. ശരി വച്ചമ്മേ. മോനെ അപ്പു, നീ ആ പാലും കട്. വേണുണ്ട് അച്ഛൻ, അഹമ്മദാബാദിൽ ജോലിയായിരുന്നപ്പോ മരിച്ചു. എന്തായിരുന്നു അസുഖം? അങ്ങനെ വലിയ അസുഖമൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് വലതുവശം അങ്ങ് തളന്നു, പിന്നെ എണീറ്റിട്ടില്ല. മോൻ എം എ പാസ്സായി ഉദ്യോഗം ഭരിക്കുന്നത് കാണാൻ വലിയ കൊതിയായിരുന്നു. മനുഷ്യന്റെ കാര്യം. ആ മോളെ, ചായ. മോന് ജോലി വല്ലതും ആയോ? ഇല്ല, നാട്ടിലേക്ക് പോകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു, അതുകൊണ്ട് അവിടെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. ആരാ പറഞ്ഞു വിരുന്നക്കാര്? അവര് വിരുന്നവരൊന്നുമല്ല, വീട്ടുകാരാ. കൊച്ചമ്പൂർ സ്വന്തക്കാരാന്നോ? ഏയ്, നമ്മുടെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള കോയിക്കൽ വീടില്ലേ, കുറച്ചാണെങ്കിൽ പൂട്ടിട്ടിരുന്നത്, അതിന്റെ ഉടമസ്ഥരാ. അവര് കുറച്ചു കാലം അങ്ങ് അഹമ്മദാബാദിലായിരുന്നു, അവിടെ വെച്ച് വേണോട്ടന്റെ അച്ഛൻ മരിച്ചു, അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു പോന്നതാ. കുഞ്ഞിനൊരു പണ്ടേ അറിയാമോ? അറിയാമോന്നോ, ഞാനും വേണോട്ടിനും കൂടി ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഇപ്പൊ മീശയൊക്കെ വെച്ചിട്ട് ആളെ തിരിച്ചറിഞ്ഞതേയില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞ് കൊറേ കാലത്തേക്ക് വേണുന്ന് വലിയ വിഷമായിരുന്നു. അതെന്താ? കൂട്ടു പിരിഞ്ഞു പോയില്ലേ? നേരാ,
ഹിന്ദുവും മൂന്നാല് ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, ഒരാളെ ഇഷ്ടപ്പെട്ട അതങ്ങ് മനസ്സിൽ തറഞ്ഞു കിടക്കും. ചായ കുടിക്കുമോനെ? ഈ വീടെന്ന് വെച്ചു മൂന്ന് വർഷമായി, മധുവിന് ജോലി കിട്ടിക്കഴിഞ്ഞ് വെച്ചതാ. വീട്ടിന്റെ മുന്നിൽ ഞാനൊരു രാജമരിച്ചിരി നട്ടിരുന്നല്ലോ, അതിപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. 10-12 വർഷം കഴിഞ്ഞിട്ടും അത് ഇതുവരെ ഉണങ്ങിപ്പോയില്ലേ? ഏയ്, വീട് വെക്കാൻ പോയപ്പോ മധു അത് വെട്ടിക്കളയാൻ ഒരുങ്ങിയതാ. ഈ പെണ്ണ് സമ്മതിച്ചില്ല. അതൊത്തിരി വലുതായോ? പിന്നെ ഒന്ന് കാണണമല്ലോ. മോൻ ഉറച്ചല്ലേ. ഭാർഗവീന്ന് എന്താ നോക്കുന്നേ? അല്ല, കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാ വളരുന്നേ. രാജമല്ലി പൂ തുരഞ്ഞു നിൽക്കുന്നു ഇന്ദുവിനെ പോലെ. കവിയാണല്ലേ? ആ, ലേശം കവിതാഭ്രമമുണ്ട്. എമ്മയുടെ വിഷയം സാഹിത്യം ആയിരുന്നു. ഇന്ദു ഏത് ക്ലാസ്സിലായി? ബിഎസ്സിക്ക് എഴുതി പാസ്സായ, തുടർന്ന് പഠിക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. പാസ്സായില്ലെങ്കിൽ കെട്ടിച്ചു വിടുമെന്ന്. പാസ്സാകാതിരിക്കട്ടെ. ഞാൻ തോക്കാൻ പ്രാർത്ഥിക്കുകയാണോ? കെട്ടിച്ചു വിടാൻ പ്രാർത്ഥിക്കുകയാണ്. ആ, ചേട്ടൻ പണ്ടി മരത്തിൽ ബി ഐ എന്ന് കൊത്തിവെച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്, നമ്മുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ. അതിപ്പോഴും മാങ്ങി പോയിട്ടില്ല. ഞാൻ ആ മാവിൽ ഒരു ഊഞ്ഞാൽ ഇട്ടിരുന്നത് എവിടെ? 12 വർഷങ്ങൾക്ക് മുൻപ് ഇട്ടിരുന്ന ഊഞ്ഞാൽ അവിടെ കാണുമോ? മനസ്സിലെങ്കിലും കാണണം. മനസ്സിലുണ്ട്. അത് മതി. മനസ്സിലെ പൊട്ടാത്ത ഊഞ്ഞാലിൽ എനിക്കിരുന്ന് ആടാമല്ല. പോവാ മോനെ, കൊണ്ടുവന്ന സാധനം ഒന്നും അടുക്കിട്ടുടിയില്ല. എന്തോ അങ്ങോട്ട് വരണേ. പണ്ടായിരുന്നെങ്കിൽ നീ അവിടുന്ന് മാറില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വരാം. പോട്ടെ മേ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായേ ഇല്ല മോളെ. 10-12 വർഷമായില്ലേ അമ്മേ അവര് പോയിട്ട്. നിങ്ങളുടെ കളിയും ചിരിയൊക്കെ ഇന്നലത്തെ പോലെ ഇരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോന്നു വെച്ചമ്മേ. ഇന്നെന്താടി നേരത്തെ? റേഷൻ കാർഡ് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. എടാ അപ്പേ, നിന്റെ ഉടുപ്പ് എവിടെ? അമ്മ മേടിച്ച് അലക്കിയിട്ടേക്ക്. അത് ഒന്ന് കഴുക്കുകളിയായിരുന്നു വെച്ചമ്മേ. വര. എടി, എന്റെ ഷഷ്ടി പൂർത്തിയാ. അത് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ. അത് ആഘോഷമായിട്ട് തന്നെ നടത്തണം. അതിനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ, വാഴക്ക് കൊട്ടിലിട്ട് കരയടച്ച് സദ്യ, ആ നാല് കൂട്ടം പ്രസവം വേണം. നല്ല കാര്യം. പക്ഷെ അത് നടത്താൻ നമ്മുടെ വലുതുണ്ടോ? ഈ വീടും പറമ്പും പണയം എഴുതി ആവശ്യം രൂപ വാങ്ങാം. അച്ഛാ, നമുക്കിനി ആകെ ഉള്ളത് ഈ വീടും പറമ്പുമാണ്. ഇതും കൂടി പണയപ്പെടുത്തിയ നാളെ എങ്ങോട്ട് പോവും? ആദ്യ കാലത്തുണ്ടായിരുന്ന മുഴുവൻ ദീപാവളി കുളിച്ചു. നാളെ ഈ പെങ്കൊച്ചിന് ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, നമ്മളെ കൊണ്ട് ഇന്ന് ആവുന്ന രീതി അത് നടത്തിയാ മതി. എന്നാ എങ്ങനെ വേണം? നീ തന്നെ പറ. അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലി, വീട്ടിൽ ഉദയാസ്തമനും വായന. വായിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ വായിച്ചോളാം, പോരെ. സ്വന്തക്കാരെങ്കിലും വിളിച്ച് ഒരു കൂടി ചോറ് എടുക്കണ്ടേ മോളെ? അതിന് ചെലവില്ല അച്ഛാ. അച്ഛന് നിർബന്ധമാണ്, ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഓരോ പാത്രം കാപ്പി കൊടുക്കാം. സൗകര്യമുള്ളവർ വന്നാ മതി. അച്ഛൻ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാനാ? ഇനി ഒരു ഷഷ്ടി പൂർത്തി ആഘോഷിക്കാൻ ചിലപ്പോ പറ്റിയില്ലെന്ന് വരും. അമ്മേ. ആ മോളോ, കുറച്ചു ദിവസമായി എന്നെ കണ്ടിട്ട്. എവിടെയായിരുന്നു? വീട്ടിൽ നിൽക്കുന്ന വേലക്കാരി കിടപ്പ. അമ്മയ്ക്കാണെ അടുപ്പിലെ തീയുടെ ചൂട് കൊണ്ട ശ്വാസമുട്ടൽ വരും. അപ്പോ അടുക്കള ഭരണമായിരുന്നു എന്ന് പറ. വെക്കാനും വിളമ്പാനും ഒക്കെ നേരത്തെ പഠിക്കുന്നത് നല്ലതാ മോളെ. വേണോട്ടൻ ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉണ്ട്. ആ ചേട്ടൻ അവസ്ഥ അടയിരിക്കണം. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? എടി കൊച്ചെ, എന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അവരുടെ വിചാരം. അതുകൊണ്ട് അവരെ ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. മോളെ, ഞാൻ ആമലാമല്ലായിരുന്നപ്പോ എനിക്ക് എന്നും അസുഖമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു ജലദോഷം പോലും വന്നിട്ടില്ല.
അത് ഈ പെണ്ണിനെ കണ്ടുകൊണ്ടാണമ്മേ. അവൾക്ക് എന്താണ് ഒരു പ്രത്യേകത? ഇവളെ എന്നും കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നല്ലേ അമ്മ ഇന്നലെ പറഞ്ഞത്? അമ്മേ, ഇവളെ അമ്മയെ മണിയടിക്കാനാണ് ഇവിടെ വരുന്നത്. ചേട്ടാ, എന്നെ എന്തിനാണ് മണിയടിക്കുന്നത്? അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള വലതും അടിച്ചുകൊണ്ട് പോകാനായിരിക്കും. അവൾ കൊണ്ടുപോണേ കൊണ്ടുപോയിക്കോട്ടെ, അമ്മയ്ക്കെതിരൊന്നും ഇല്ലല്ലോ. എനിക്കിഷ്ടമാടാ. എങ്കിൽ എന്നും നീ വന്ന് മണിയടിച്ചോ. കൊണ്ടു നോക്കാം ചേട്ടാ. നീ പറഞ്ഞവൾക്ക് കാര്യമാടി. ആ വലിയ പടമരിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇവൻ വരയ്ക്കുന്ന പടം കാണാനാണോ? മനുഷ്യ കൊലം വല്ലതാണ് അവൻ വരയ്ക്കുന്നത്. കാക്കര വീക്കരയിരിക്കും. എന്തായാലും ഒന്ന് കാണാമല്ലോ. വരച്ചു തീർന്നിട്ട് കാണിക്കാം. എന്തു ഞാൻ വരട്ടെ? മോൾ എങ്ങോട്ടാ? അമ്മനെ ഒന്ന് കാണണം. നാളെ വരുമോ? വരാമേ. നല്ല മിടുക്കി പെണ്ണ്, പഠിപ്പുണ്ട്, വീട്ടുകാര്യങ്ങളും നോക്കും. അമ്മയുടെ ഭാഗ്യം. നിങ്ങളുടെ കാര്യം ഞാനും മീനാക്ഷിയും കൂടെ കൊച്ചിലേ നിശ്ചയിച്ചതാ. അവരിന്നും അത് മറന്നിട്ടില്ല. നമുക്ക് കഴിയുന്നതും വേഗം അത് നടത്തണം മോനെ. ഇപ്പം വേണ്ടമ്മേ, എനിക്കൊരു ജോലി കിട്ടിയിട്ട് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. കുളിരും കിടുകിടുപ്പും സാരമില്ല കുഞ്ഞെ. നെഞ്ചു വേദനയാ സഹിക്കാൻ വയ്യാത്തത്. ചൂട് പിടിക്കുന്നുണ്ടോ? തർപ്പന്റെ എല്ലാം പെർത്തി ഇന്നും രണ്ടു തവണ പിടിച്ചു. പനി എങ്ങനെ ഇരിക്കുന്നു? ഒരു കള്ള പനിയാ. വിട്ടുവിട്ടാ അവന്റെ വരവ്. ആശുപത്രിയിൽ പോയി പരിശോധിപ്പിച്ച് എന്തെങ്കിലും മരുന്ന് വാങ്ങി കുടിക്കുന്നതാണ് നല്ലത്. എന്റെ പൊന്നു കുഞ്ഞെ, അവിടെ ചെന്ന അവരവിടെ കിടക്കാൻ പറയും. നരകത്തീ കിടന്നാലും എനിക്ക് ആശുപത്രി കിടക്കാൻ മേലെ കുഞ്ഞെ. ആശുപത്രി പോകാൻ പേടിയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? സൂക്കയുടെ ഭേദമാകണ്ടേ? നല്ല നെഞ്ചുവേദന ഉണ്ടമ്മേ. ന്യൂമോണിയ ആണെന്നാ എന്റെ സംശയം. നാളെ ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ മോളെ, ആ അപ്പുന്റെ കയ്യിൽ കാലത്തെ കമ്പിളി പതുപ്പ് ഒന്ന് കൊടുത്തയക്ക്. തണുപ്പടിക്കുന്നത് നല്ലതല്ല. അമ്മേ, ചേട്ടൻ വരുന്നു. അമ്മേ, മോൻ കഴിഞ്ഞ ആഴ്ച എന്തേ വരാഞ്ഞ്? ഇത്തിരി ജോലി കൂടുതലുണ്ടായിരുന്നമ്മേ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. നല്ല ക്ഷീണ. ചേട്ടൻ വണ്ണം വെച്ച് വെച്ച് കടയിൽ കത്തിനെ പോലെയായി. കണ്ണു വയ്ക്കാതിരിക്കണ്ട മോനെ, തുടടി എടി തുട. എക്സർസൈസ് മാത്രം ചെയ്താ പോരാ, ചാപ്പാടും കുറയ്ക്കണം. അങ്ങനെ പട്ടിണി കിടത്തിയൊന്നും എന്റെ മോന്റെ തടി ഇപ്പൊ കുറപ്പിക്കണ്ട. എനിക്കൊരു നൈറ്റ് വാങ്ങിച്ചിരിക്കുന്നു, നല്ല ചേട്ടൻ. നല്ല രസമായിരിക്കുന്നു അല്ലേ? നീ ഇനി കുണ്ടോന്നിട്ടോണ്ട് നടക്കണ്ട. കൊച്ചു കുഞ്ഞു, എന്നാലേ ഇത് അമ്മയ്ക്ക് തന്നേക്കാം. അമ്മ ഇതിട്ടോണ്ട് നടന്നാലേ കൂടച്ചക്കയ്ക്ക് കുപ്പായം ഇട്ട പോലെ ഇരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് മാത്രം എടുത്ത് വേഷാണ് അമ്മ ഇത്. പേര് നൈറ്റി. ആ എന്നാ കൊള്ളാം, നല്ല അടക്കം ഒതുക്കം കാണും. അമ്മ അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മുണ്ടും നേരിയതും. ചേട്ടാ, സാരിയല്ലേ വാങ്ങിയിട്ടില്ല? അതെന്തേ? നിനക്ക് ഇഷ്ടപ്പെട്ട് നീ തന്നെ സെലക്ട് ചെയ്തത് വിചാരിച്ചു. നമുക്ക് രണ്ടുപേർ കൂടെ നാളെ പോയി എടുക്കാവിടെ. മോനെ, വേഗം ഡ്രസ് മാറി കുളിക്ക്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ആഹാരം കഴിച്ച് നേരത്തെ കിടക്കാം. ശരിയമ്മേ. കുറെ നാളായി മോനെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയ്ക്കിന്ന് ഉറക്കം വരില്ല. പോടി തന്നെ. ചേട്ട കാപ്പി. ആ സതി ചേച്ചി. ചേച്ചി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു അല്ലേ? എന്തുണ്ട് മോളെ വിശേഷം? അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാണ്. ആഹാ, സദ്യയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, ഉദയാസ്തമനും വായനയുണ്ട്. അപ്പച്ചി മധുവട്ടനും ഇന്ദുവും വരണം, അച്ഛൻ പറഞ്ഞു വെച്ചതാ. ചേച്ചി എന്നാ ചേട്ടൻ കണ്ടില്ലേ? എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല. ചേച്ചി ചേട്ടനോട് പറ, ചെല്ലു മോളെ. ചേട്ടാ. എന്താ? അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് മധുവട്ടം വരണം. വലിയ ആൾക്കാരുടെ വീട്ടിലേക്ക് പാവപ്പെട്ട് ഞാൻ എന്തിനു വരണം? എനിക്കാരും അന്തസ്സില്ലല്ലോ. Thank you.
ഞാൻ പോകുന്നു അപ്പച്ചി. മോളെ, മാത്രം പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. അവന്റെ പ്രകൃതം നിനക്കറിയില്ലേ? ചേട്ടന്റെ മുറപ്പന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. എന്നാ നിനക്ക് ആ കണ്ണീര് ഒഴിച്ചുവെക്കായിരുന്നല്ലോ. ചേടാ, പണ്ട് നിന്റെ അമ്മാവൻ എന്തെങ്കിലും പറയും പ്രവർത്തിക്കുകയും ചെയ്തെന്ന് വെച്ച് അവളെന്ത് പഠിച്ചു? ആ ദുഷ്ടന്റെ സന്തതിയല്ലേ അമ്മ അവളും. സൽച്ചേച്ചി പാവമാ ചേട്ടാ, അമ്മ നമുക്കെതിരായി പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ചേച്ചി എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നോ? അവളുടെ കരച്ചിൽ കൊണ്ടേ എനിക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ലേ. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അമ്മ വിഷമിച്ചോർക്കുന്നുണ്ടോ? അന്ന് അമ്മാവന്റെ പ്രതാപകാലമായിരുന്നു. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോ അന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് തോട്ടത്തിൽ പോയി ഞാൻ അമ്മാവനെ കണ്ടു. അന്ന് അമ്മാവൻ പറഞ്ഞെന്താണെന്നറിയാമോ? നീ എന്താ പഠിച്ച് മത്സ്യട്ട് ഉദ്യോഗത്തിന് പോകുന്നു? എടാ, കോക്കിൽ ഒതുങ്ങുന്ന കൊത്താവും. ഇവിടെ പോപ്പറെ കണക്കിടുന്ന ഒരാൾ വേണം. മാസം നൂറ് എന്തെങ്കിലും തന്നേക്കാം. നാളെ വരെ വന്നു. അമ്മാവാ, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ട് അതിന് പഠിക്കാൻ എന്റെ കാശുണ്ടോ? അമ്മാവാ, നിന്റെ തന്ത ഒന്നും സമ്പാദിച്ച് എന്നെ തന്നിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. പറയുന്ന പോലെ ചെയ്യാൻ ഒഴുക്കുവാണെങ്കിൽ നാളെ വലിയ ഒഴിക്കുക. അല്ല, നീ നിന്റെ പോക്കിന് പോകും. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. മറക്കയില്ലമ്മേ, പണ്ടത്തെ പ്രതാപമൊക്കെ പോയപ്പോ മോളെ പറഞ്ഞയച്ചിരിക്കുന്നു. ക്ഷണിക്ക ചേട്ടൻ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ സൽച്ചേച്ചി വിളിച്ചോണ്ട് വരും എന്റെ നാട്ടിനായിട്ട്. എന്റെ പെങ്ങള് അതിനാശിക്കണ്ട. ആ, നീ പോയി ഡ്രസ് മാറ്റോ, സാരി വാങ്ങിക്കാൻ പോണം. ചേട്ടാ, ഇത് കൊള്ളാമോ? വിലക്ക് ഇഷ്ടമുള്ള എടുത്തോടി. ഇത് മതി. ഗുഡ് മോർണിംഗ് മധു. സാർ ഇവിടെ? ഞാൻ കുഞ്ഞപ്പന്റെ വർക്ക് സൈറ്റിൽ ഒരു ഇൻസ്പെക്ഷന് പോയിട്ട് വരികയാണ്. ഇത് എന്റെ സഹോദരിയാണ്. നമസ്കാരം. എന്റെ ബോസാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബശ്ചന്ദ്രൻ. ആങ്ങളെയും പെങ്ങളും കൂടെ പർച്ചേസിന് ഇറങ്ങിയതായിരിക്കും. ഇവൾക്ക് കുറച്ച് തുണി എടുക്കണമായിരുന്നു. ഇനി എങ്ങോട്ട്? ഇവൾക്ക് ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇവപ്പ് കാപ്പ് കുടിക്കാന്ന് കരുതി. ഞാനും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് പോവാം. സാറേ, എന്നാ ഞാനൊരാത്തോ പിടിച്ച് പൊക്കോളാം. എനിക്ക് സൈറ്റിൽ കുറച്ച് ഗ്രാവൽ ഇറക്കാനുണ്ട്. ശരി, അപ്പോ നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കും. ശരി, കമ ഓൺ. എന്താ പേര്? ഹിന്ദു. പഠിക്കുന്നുണ്ടോ? മ്യൂസിക് എഴുതിയിരിക്കും. ക്ലാസ് കിട്ടുമോ? ക്ലാസ് കിട്ടിയില്ലെങ്കിലേ ഞാനിവിടെ നാട് കടത്തും. സിനിമാ ഭ്രാന്തിയാണല്ലേ. ചായ കുടിക്കും. മോനെ, പൊടിയിരിക്കങ്ങിയാ, വഴിയെ കളയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ശരിയല്ലേ? അവളോട് എഴുന്നേക്കാൻ നടക്കുമെന്ന് ചേരുന്ന പ്രത്യേകം പറയണം കേട്ടോ. ആ വലിയ തെങ്ങിനിട്. എന്താമ്മേ മരാമത്ത് പണി? തെങ്ങി ഇതിൽ ചരലിടിക്കുക. മോൾ അമ്പലത്തിൽ പോയിട്ട് വരിക. അതെ അമ്മേ, ഇതാ പ്രസാദം. വേണോട്ട് വന്നോ. ദാ ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. മോൾ ആട്ടേ ഇരുന്നിട്ട് പോ. അല്ല, ഇതാ എന്തു മതിയോ? മുഖത്തെന്താ വെച്ചേ മഴക്കാറ്? വീണിട്ടും പോയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാഞ്ഞത്? എന്റെ കൊച്ചേ, ഞാൻ ഇങ്ങോട്ട് വന്ന് ഷർട്ട് അയച്ചിരുന്ന നേരമേ ആയിട്ടുള്ളൂ. ഒന്ന് കുളിച്ച് സുന്ദരനായിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. നിന്റെ ദേഹത്ത് വേർപ്പ് പറ്റിക്കൂടല്ലോ. അതെ, എന്താ ഇത്രയും താമസിച്ചത്? ഇന്റർവ്യൂവിന് എന്റെ ചില സ്നേഹിതന്മാർ വന്നിരുന്നു. അവർ നിർബന്ധിച്ചുകൊണ്ട് രണ്ടു ദിവസം കൂടെ തങ്ങി. ജോലി കിട്ടോ? ഐ തിങ്ക് സോ. കിട്ടിയാൽ നാളെ ഒരു കോളേജ് വാദ്യാണ്. പ്രൊഫസർ വേണുകുമാർ എം എ. പ്രൊഫസർ പദവിയെല്ലാം വയസ്സായാലേ കിട്ടുള്ളടി കൊച്ചേ. എന്റെ പഠനച്ചു തീർന്നു. ഇല്ലല്ലോ. അതെന്താ? ദേ നോക്ക്.
കുഞ്ഞി നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര വരച്ചിട്ടും നിന്റെ രൂപം ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ. ആ ചുണ്ടാണ് ശരിയാകാത്തത്. അതിനിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്താ? ഈ ചുണ്ടുകൊണ്ട് കവളിലൊരു ചുംബനം തരണം. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നാലേ പടം പൂർത്തിയാകളോട് കുറിച്ച്. എനിക്ക് നാണമോ ചേട്ടാ? നാണാകുന്നെങ്കിലേ കണ്ണടച്ചോണ്ട് തന്നാ മതി. കണ്ണടച്ചു. തിരി തിരിഞ്ഞു. കച്ചിക്കോ? അമ്മ ഞാൻ പോകുന്നു. വേണോടെ? എന്താണമ്മേ? നേരം വൈകി വരുന്നു. നീ അവളെ വീട്ടിൽ കൊണ്ടു വിട്ടിട്ടു വാ. തനിച്ച് വന്ന ആള് തനിച്ച് പോയിക്കോളൂ. കൊണ്ടുവന്ന് വിട്ടിട്ട് വരാനാ പറഞ്ഞത്. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. ഞാൻ പോയിക്കോളാം. അങ്ങനെ പണിങ്ങി പോകാതെ വെച്ച് കൂടെ ചെല്ലു മോനെ. ഇന്ദു, ഞാൻ അമ്മയെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? നീ ഇറങ്ങി വിശ്വസിച്ചോ? മണ്ടി. ഇന്ദു, ഈ താമരക്കുളം നീ ഓർക്കുന്നുണ്ടോ? കൊച്ചുനാളിൽ എത്ര തവണ നമ്മൾ ഈ കരയിൽ വന്നിരുന്നിട്ടുണ്ട്. എത്ര തവണ ഈ കുളത്തിൽ ചാടി ഞാൻ നിനക്ക് താമരപ്പൂ പറിച്ചു തന്നിട്ടുണ്ട്. അതെ ചേട്ടാ, എത്ര സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു അത്. ഇന്നിവിടെ നിന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ഈ സ്വർഗീയാനുഭൂതി ഒരിക്കലും മായാതിരുന്നെങ്കിൽ. എന്നന്തരംഗത്തിൻ നീരദവാടിയിൽ ഇന്ദ്രധനുസാവിടർന്നവൾ നീ എൻ രാഗചിന്ത തൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ. ത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ എൻ രാഗചിന്ത തൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ. എൻ അന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ. ഹരിത തടങ്ങളിലൂടെ
കർണികാരങ്ങൾ തൻ പൊൻകുട ചൂടിയ ഹരിത തടങ്ങളിലൂടെ ബാല്യസ്മരണ തൻ രോമാഞ്ചമായി വന്നു ഞാൻ എൻ്റെ ദേവിയെ നോക്കി നിൽക്കൂ ഞാൻ എൻ്റെ ദേവിയെ നോക്കി നിൽക്കൂ എന്നന്തരംഗത്തിൻ നീരദവാടിയ ഇന്ദ്രധനസിൻ നിറലയങ്ങൾ എൻ രാഗചിന്തതൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ എന്നന്തരംഗത്തിൻ നീരദവാടിയ ഇന്ദ്രധനുസിൻ നിറലയങ്ങൾ മോളെ മധുവിന്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. എന്താണ് വിശേഷം? ചേട്ടൻ അസുഖം വന്നതാണോ? അസുഖമൊന്നുമില്ല. പിന്നെ ദാ നീ തന്നെ വായിച്ചു നോക്ക്. പ്രിയമുള്ള അമ്മയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. ഇന്ദുവും ഞാനും അന്ന് യാദൃച്ഛികമായി എന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇന്ദുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. വലിയ തറവാട്ടുകാർ, വൻപിച്ച ഭൂസ്വത്തും. ഇത്രയും നല്ലൊരു വിവാഹം ഇന്ദുവിന് വേറെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ശനിയാഴ്ച വന്നിട്ട് നേരിൽ പറയാം. എന്നും മകൻ മധു. മോള് സങ്കടപ്പെടല്ല. വേണു നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനും ഭാർഗവി അമ്മയും അത് കൂടെ കൂടെ പറയുമായിരുന്നു. ഇപ്പൊ വന്നതിന് ശേഷവും അവരാ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതവും മൂളിയിട്ടുണ്ട്. നിനക്കിഷ്ടപ്പെടാത്തതൊന്നും അവൻ ചെയ്യില്ല മോളെ. ഏതായാലും അവൻ ശനിയാഴ്ച വരട്ടെ. അമ്മ അവനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. മോള് സാരി മാറിയിട്ട് വാ, ആഹാരം കഴിക്കാം. തണുപ്പടിച്ചതുകൊണ്ടല്ലേ നെഞ്ചുവേദന കൂടിയത്? അകത്ത് കിടന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയിട്ടാ കൊച്ചമ്മേ ഞാൻ തിന്നേ വന്ന് കിടന്നത്. ഏതായാലും ഇനി ഇങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു വണ്ടി വിളിപ്പിക്കാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട കൊച്ചമ്മേ, രണ്ടു ദിവസം കഴിയുമ്പം ഇത് കുറയും. കുറയും കുറയും എന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി? നീ ആകെ വശം കെട്ടല്ലോടി. എന്ത് വന്നാലും എന്നെ നോക്കാൻ എന്റെ പൊന്ന് കൊച്ചം വേണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിന് പേടിക്കണം? എന്താ ഒരു മ്ലാനത? എന്ത് പറ്റി? അത് ശരിയല്ല ഇന്ദു. ഞാൻ നിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് നാളെ മനുഷ്യർ പറയുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടൻ, എന്റെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചെന്നറിയില്ലേ? നിശ്ചയിച്ചതല്ലേ ഉള്ളൂ, നടന്നില്ലല്ലോ. ഞാൻ നാളെ തന്നെ മധുവേട്ടനെ കാണാം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയാം. ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? നാലാളുകളെയും കൂട്ടി ഒരു ദിവസം പകൽ ഈ വീട്ടിൽ വന്ന് മാന്യമായ രീതിയിൽ പെണ്ണു ചോദിക്കും. അതിന് ചേട്ടൻ വഴിഞ്ഞില്ലെങ്കിലോ? ഈ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇന്ദുവെന്ന് വിളിക്കും. നീ ഇറങ്ങി വരുമോ? തീർച്ചയായും. എന്നാൽ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തി ധൈര്യമായിരിക്കും.
എനിക്ക് സമാധാനമായി കേട്ട സമാധാനമായി. അമ്മേ വരുന്നു മോനെ. നിങ്ങളുടെ അമ്മയുടെ മാറെ സൗഹൃദത്തിനോട് സ്വർണ്ണക്കടയും ജോളിക്കടയും തുറന്നിരിക്കത്തില്ല. ഇത് വേഗം വാ. എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത ഞാൻ ഒരുത്തനല്ലേ ഉള്ളു. ഇന്ദുവിടെ അവള് വരുന്നില്ലെന്ന് പറഞ്ഞു. അവളുടെ കല്യാണ സാരി ആഭരണങ്ങൾ എടുക്കാൻ അവളില്ലാതെ എങ്ങനെയാണ് അമ്മേ? നീ നോക്കിയെടുത്താ മതി എന്ന് പറഞ്ഞു. അത് പോരാ. ഇന്ദു ഇന്ദു നീ ഒരുങ്ങില്ലേ ഇതുവരെ? ആ വേഗം പോയിട്ടോ. ഞാൻ വരുന്നില്ല ഏട്ടാ. കാര്യം എനിക്ക് നല്ല സുഖമില്ല. യാത്ര ചെയ്തൂടാ. അവക്ക് യാത്ര ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് മോനെ. നമുക്ക് പോകാം. ശരി അമ്മ വരൂ. എനിക്കറിയില്ല. വീട് വീട്ടി താക്കോൽ എന്റെ വീട്ടിൽ കൊടുത്തച്ചാ പോയത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വീട്ടിലൊന്നും പറഞ്ഞില്ലേ? ഈ വീടും പറമ്പും വാങ്ങാൻ ആളുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്ടി ഞാൻ. ഇന്ന് നീ ആത്മഹത്യ ചെയ്താൽ നാളെ നിന്റെ ചിതയ്ക്കരിയിൽ എന്റെ ചിത എരിയുമടി. സതിയെ വിളിച്ചത് ആരാ പറഞ്ഞത്? അമ്മയാ. മധു നോടില്ലേ? ഞാൻ കൊയച്ചു വരാം. അമ്മേ വേഗം ചെല്ലു മോളെ.
എന്തിനായിരിക്കും അവളെ ഇത്ര അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? എടീ മധു അവിടെ മുറച്ചെടുക്കണല്ലേ, കല്യാണം ആലോചിക്കാനായിരിക്കും. അതിനെ വെച്ച് വെള്ളം അങ്ങ് വാങ്ങിയരുത്. മധു പഠിച്ചു നടന്ന കാലത്ത് എത്ര തവണ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ അവന് ചെയ്തിട്ടുണ്ടോ? എടീ അന്ന് അവൻ പഠിച്ച് എഞ്ചിനീയർ ആവുന്ന ആര് വിചാരിച്ചു? അതറിയായിരുന്നു ഞാൻ തോളം വെച്ച് നടക്കുമായിരുന്നു. അതോ നീ അമ്മടുത്തേക്കില്ലേ? ആ സമയത്ത് അവൻ ചെന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ മോൾ? ഈശ്വരൻ ഇങ്ങനെയൊന്നും വരുത്തില്ല അപ്പച്ചി. ഇന്ദു ഇവിടെ മുറിയിലുണ്ട്. ഇനി അവിവേകം ഒന്നും കാണിക്കരുതെന്ന് അവളോട് പറയണം. ആ ചെറുക്കൻ തീ തിന്ന് നടക്കുക. എന്റെ വേദന ചേട്ടൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ചേച്ചി? അമ്മ പറഞ്ഞിട്ടും ചേട്ടൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ നിന്റെ ദുഃഖം കാണാനല്ല വന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദുഃഖത്തിന് അവസാനം ഉണ്ടായില്ല. പെണ്ണായി ജനിച്ചു പോയാൽ കുറെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ വരുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യണോ പതിവ്? എങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. ചേച്ചി എന്താണ് ഈ പറയുന്നത്? മധുവേട്ടൻ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. അപ്പൊ വേണോട്ടൻ നീ മറക്കണം. ചേച്ചി നിന്റെ ചേട്ടൻ നിനക്കൊരിക്കലും ദോഷം വരണമെന്ന് ആഗ്രഹിക്കില്ല. നീ മറ്റൊരാളെ സ്നേഹിച്ചിരുന്ന വിവരം അറിയാതെ നിന്റെ ചേട്ടൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു. ക്ഷണിക്കേണ്ടവരെല്ലാം ക്ഷണിച്ചു. വിവാഹം അടുത്തപ്പോൾ നീ ആത്മഹത്യ ചെയ്താലോ, വീട് വിട്ടിറങ്ങിപ്പോയാലോ, പിന്നെ നിന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുമോ? മധുവേട്ടനെ പോലെ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത്? മധുവേട്ടൻ പറയുന്നത് അനുസരിച്ചു. ഈ കുടുംബത്തിന് വേണ്ടി നീ വേണുവിനെ മറക്കണം. ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നിന്റെ കടമയാണ്. ഇന്ദു, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സതി ഇതൊക്കെ പറയുന്നത്. നീയെ തള്ളിക്കളയരുത്. സ്നേഹിക്കുന്നവരെയൊക്കെ കണ്ണീർ ഒടിപ്പിക്കാൻ ചേട്ടന് ഒരു വിഷമമില്ലല്ലോ. എന്റെ കാര്യം പോട്ടെ, ചേട്ടനെ ഓർത്ത് സവിശേച്ചി എന്തുമാത്രം കണ്ണീര് കുടിക്കുന്നുണ്ടെന്ന് അറിയാമോ? അറിയാം ഇന്ദു. ഇനിയെങ്കിലും ചേട്ടൻ ഈ പാവത്തിന് വേദനിപ്പിക്കാതിരുന്നൂടെ? എന്റെ തെറ്റ് ഞാൻ തിരുത്തുന്നു. നിന്റെ ആഗ്രഹം ഞാൻ അനുസരിക്കാം. സതിക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കും. എന്റെ ദുഃഖം എനിക്ക് വിധിച്ചിരിക്കുന്നതാണ്, ഞാനത് സഹിച്ചോളാം. ചേച്ചി എങ്കിലും രക്ഷപ്പെട്ടല്ലോ. ചേട്ടാ, ഞാനിന്ന് വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഇന്ദു അവർ കാപ്പി കുടിക്കുന്നു. നീ വന്ന് സംസാരിച്ചപ്പോഴാണ് അവളുടെ മുഖം തെളിഞ്ഞത്. അട്ടെ, അവളുടെ വിവാഹം കഴിഞ്ഞ് നിനക്ക് പോയാ പോരെ. ഞാൻ വീട്ടിലൊന്നും പറയാതെ പോകുന്നത്. അമ്മാവനോടും അമ്മായിയോടും ഞാൻ പറഞ്ഞോളാം. ഏതായാലും അവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോണം. അക്കൂട്ടത്തിൽ വിവരവും പറഞ്ഞ് നിന്നെ ഡ്രസ് കൊടുത്തോണ്ട് പോരാ. എന്താ ചേട്ടൻ പറഞ്ഞാൽ എതിർക്കില്ലെന്നറിയാം. ഇന്നു മുതൽ എല്ലാ കാര്യത്തിനും നിന്റെ സമ്മതം കൂടെ ചോദിച്ചേക്കാം. ഉച്ചയ്ക്ക് മധു വന്ന് ക്ഷണിച്ചിട്ട് പോയി. പറയാ, നീ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്റെ സഹോദരിയല്ലേ, ഞാൻ വന്നു നിന്ന് അന്തസ്സായിട്ട് കല്യാണം നടത്തരും. സതിയെ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വിട്ടാ പോരാ. നാത്തുന്നേ മതി,
അതിന് രാത്രി നരുവാൻ എന്നാണ് ചോദിക്കുന്നത്? അത് നിന്റെ പോണല്ലേ, നിനക്ക് സൗകര്യം ഉള്ളപ്പോ വിട്ടാ മതി, വിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. നാഥുനെ അവ കൊടുക്കാനുള്ളതും കൂടി വാങ്ങിച്ചോണ്ട് പോരാൻ പറഞ്ഞു. ഞാൻ എടുത്തു തരാം. അങ്ങനെ വരട്ടെ. അപ്പൊ അപ്പച്ചി മോളും കൂടെ ആലോചിച്ച് തീരുമാനിച്ച പരിപാടിയാണെന്ന് പറ. വേഗം തുണി എടുത്തു കൊടു. ചേട്ടൻ നേരത്തെ അങ്ങ് വരണേ. പിന്നെ അടുപ്പിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ഡാപ്പും തയ്യാറാക്കി, ഞാൻ വൈകിട്ട് അങ്ങ് വരാം. വെളിച്ചെണ്ണ കുറുപ്പിടത്ത് സാധനങ്ങളൊക്കെ എടുത്തില്ല, അടുത്ത് കഴിഞ്ഞേ. ആ പാൽപ്പായസമുള്ള പാലപ്പ് വേണം, അത് കാലത്ത് 8 മണിക്ക് കിട്ടിയാ മതി. എന്തോ ഈ സത്യവട്ടങ്ങൾ ഒരുക്കുന്ന കാണുകയാണോ? വല്ലതും കഴിക്കണ്ടേ? വരൂ, വരാം ചേച്ചി. സതി ചേച്ചി, ഇനി എന്നെ കാത്തു സൂക്ഷിക്കണ്ട. വിവാഹത്തിന് ഞാനൊരു എതിർപ്പം കാണിക്കില്ല. ചേച്ചിക്കെങ്കിലും ഒരു നന്ദി ജീവിതം ഉണ്ടാവട്ടെ. നോക്കൂ, നാളെ നിന്റെ വിവാഹമാണ്, ഇനി നീ കരയരുത്. മരത്തോലി വെച്ച് കയറും മോളെ. രാവിലെ താനെ പോകുന്നു. ഞാൻ സാറിന്റെ കൂടെ. ഇപ്പോഴാ പോയത്, അവരെ പറഞ്ഞയക്കാൻ നന്നെ പാടുപെട്ടു. എന്തൊരു വല്ലാത്ത മണം. ഫ്രണ്ട്സിനെ സൽക്കരിക്കാതിരിക്കാൻ പറ്റൂ. കൂട്ടത്തിൽ ഞാനും അല്പം മദ്യപിച്ചു. ടേക്ക് ഇറ്റ് ഈസി. കൈമൾ അദ്ദേഹത്തിന് ബോംബെക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഈ വീട് കിട്ടിയത്. വീട് സാറിനാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ ചോദിച്ചെന്നറിയോ? എന്താ? സാറ് വെജിറ്റേറിയൻ ആണോ എന്ന്. അതെന്താ? സാമ്പാറും അവിയലും അല്ലാതെ ഇതുവരെ ഇവിടുത്തെ അടുക്കളയിൽ വേറൊന്നും വെച്ചിട്ടില്ല സാറേ. അതിനാളെക്കാഞ്ചനാണോ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കാൻ പോകും? അടി ലക്ഷ്മി, മീൻ മുള്ളൊന്നും അടുക്കളയുടെ പുറത്തോട്ട് വലിച്ചെറിയല്ലേ. അതിന് ഞാൻ മീൻ കൂട്ടത്തിലല്ലേ സാറേ. നേരെ അവ ഇറച്ചി ഇന്നേ വരികയുള്ളൂ. വാടക സ്വല്പം കൂടി പോയി കുഞ്ഞപ്പ. അല്പം കൂടിയാലും എല്ലാ വീട്ടുപകരണങ്ങളും ഇല്ലേ? അത് ശരിയാ. എന്നാലും സാറ് വാടകയൊന്നും കൊടുക്കാൻ പോണ്ട. അത് മാസാമാസം കുഞ്ഞപ്പം കൊടുത്തോളാം. വീട് പിടിച്ചോ? വീട് പിടിച്ചു. ഏർപ്പാട് ചെയ്തു തന്ന വേലക്കാരിയെ അതിലേറെ പിടിച്ചു. എന്നാ തിങ്കളാഴ്ച മുതൽ വരാൻ പറയട്ടെ. ഓ, നീ പൊക്കോ. ഒരു കാര്യം, കൊച്ചമ്മ കാണുക, നീ സാറിന്റെ അടുത്ത് ഡിപ്ലി ക്ലോസിനൊന്നും പൊക്കളയരുത്. എന്റെ ഗ്രാമത്തിൽ പോവും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് നാത്തോട് കയറാം. ഓ, ഇന്ന് ശനിയാഴ്ച അല്ലേ, ചന്ദ്രൻ എന്നെ വരുമോ മോളെ? ഇങ്ങനെ ഫോണിൽ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. അവൻ താമസിക്കാൻ വീട് അന്വേഷിക്കല്ലേ, കണ്ടുപിടിക്കാതെ വരുമോ? അതാ രാവിലെ എവിടെന്നെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പഴേ പൊറുന്ന് മാറേണ്ട വല്ല ആവശ്യമുണ്ടോ? പണ്ടത്തെ പോലെ എല്ലാ ശനിയാഴ്ചയും വന്നാ പോരെ. അത് ശരിയല്ലമ്മേ. എവിടെയായാലും ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ച് തന്നെ കഴിയണം. ആര് പറഞ്ഞു വേണ്ടാന്ന്? രണ്ട് മാസത്തെ പൊറുത് കഴിയുമ്പോ ഉണ്ടും നിന്ന് മുണ്ടും കീറി ഇവിടെ തന്നെ വിരിച്ചു വരും. ചേച്ചി, ചേട്ടൻ വന്നു.
അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അവർ ഊണ് കഴിക്കുന്നു. വിസ്കിയ ആരും കാണാതെ മുറി കൊണ്ടുവയ്ക്ക്. വീട് കിട്ടിയോ മോനെ? കുഞ്ഞപ്പനൊരു നല്ല വീട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉടമസ്ഥന്റെ എല്ലാ വീട്ടു സാധനങ്ങളും അതിനകത്തുണ്ട്. ആള് കയറി താമസിച്ചാൽ മാത്രം മതി. ആരെങ്കിലും കെട്ടിത്തൂങ്ങി ചട്ടിട്ടുള്ള വീടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം ഇട്ടു പോകുമോ? അമ്മേ, ഉടമസ്ഥൻ ബോംബെക്ക് ട്രാൻസ്ഫർ ആയി പോയി, അതുകൊണ്ടാ വീട് വാടകയ്ക്ക് വിടുന്നത്. ചേട്ടൻ വേഗം പോയി മാറിയിട്ട് വാ, ചേച്ചിയും ചോറും കിട്ടില്ല. എന്ത് പറഞ്ഞാലും ശവനം മടക്കി മറുപടി അല്ലേ നിന്റെ നാവിൽ നിന്ന് വരൂ. എനിക്ക് അവയെ അറിയാവുള്ളൂ, സൗകര്യമുള്ളൊരു കേട്ടാ മതി. എടാ മോനെ, ഇന്ദുവിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അമ്മയ്ക്ക് അവളെ കാണാനിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? ഞാൻ പറ്റതല്ലേടാ അവളെ. അപ്പൊ എന്നെ വഴിക്കിടന്ന് കിട്ടിയതായിരിക്കും. പോടാ അവിടുന്ന്, തളച്ചൊഴിഞ്ഞു പോവാമേ. അവിടെ അസൗകര്യം ഒന്നുമില്ലെങ്കിൽ ചന്ദ്രനോട് പറഞ്ഞിട്ട് അവളെയും കൂടി ഒന്ന് വിളിച്ചോണ്ട് വാ. ശരി. ഓ, ഞാനിന്ന് വരുന്നില്ല പാപ്പച്ച, കുറച്ചു ദിവസം കൂടി ഭാര്യയുടെ അടുത്ത് വന്നിരിക്കുകയല്ലേ. ഇന്ദു, നീ എന്തോന്ന് ഈ കാണിക്കുന്നത്? മതി മതി. അല്ല, നമ്മുടെ ശ്രീമതിയോട് സ്മോൾ കഴിക്കാൻ പറഞ്ഞു, അവള് വേണ്ട കുപ്പികളത് മുഴുവൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ആ, പഠിപ്പിച്ചെടുക്കണം. അപ്പോഴേ പാപ്പച്ച, എനിക്ക് കുറച്ച് രൂപ വേണം, ഞാൻ ജോലി സ്ഥലത്തേക്ക് താമസം മാറുക. ഓ, അത് ഞാൻ സാധിച്ചു തരാം. 5000. വെക്കട്ടെ. മണ്ടി പെണ്ണെ, നീ ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുക്ക്. അയ്യോ വേണ്ട, കുഴപ്പമില്ലടി പെണ്ണേ, ഇതൊരു രസത്തിനല്ലേ. എനിക്ക് വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. എനിക്ക് അമ്മയെന്ന് കാണാൻ പോയാ കൊള്ളാമായിരുന്നു. അതിനെന്താ? നാളെ ഞാൻ കുറ്റിയാടിക്ക് പോകുന്നുണ്ട്, പോകുന്ന വഴിക്ക് നിന്നെ വീട്ടിൽ വിട്ടേക്കാം. എന്താ? അമ്മേ, മോളെ. അല്ല, മധു എപ്പോ വന്നു? അവൻ ഇന്നലെ വന്നു. വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പാളി ഇല്ല, ഞാൻ പോവാ. ഇന്ന് കുറ്റിയാടി പാലത്തിന് ടെൻഡറാ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നല്ല കാര്യം, രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. അമ്മേ, ഇതൊരു അത്യാവശ്യ കാര്യമാണ്, ഞാൻ അവിടെ ഇല്ലെങ്കിലുള്ള കുഴപ്പം മധുവിനറിയാം. എന്നാലും വന്നുടനെ പോകുന്നത്? പൂജയുടെ അവധിക്ക് ഒരാഴ്ച താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി വന്നേക്കാൻ. ഇവൾക്കാണെങ്കിൽ അമ്മയെ കാണാൻ എന്നിട്ട് ഉറക്കമില്ല, അതാണ് ഇവളെ ഇവിടെ വിട്ടിട്ട് പോവാന്ന് വിചാരിച്ചത്. വരട്ടെ. മോന് തിടുക്കമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാന്? ഇന്ദു, രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് വരണം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ബോറടിക്കും. അവളൊരു ടാക്സി പിടിച്ചാക്കിയ കളിയാ. ടാക്സി എന്തിനാ? ഞാൻ മെസ്സി പിടിച്ചോളാം ചേട്ടാ. ഇവള് വലിയ പിശുക്കിയാണമ്മേ, ഒറ്റ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കിക്കില്ല. ശരി. ഞാൻ അന്നേ പറഞ്ഞില്ലേ കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവുമെന്ന്? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നമ്മേ? ചന്ദ്രനും ഇന്ദുവും വലിയ സ്നേഹത്തിലാണെന്നാ തോന്നുന്നത്. ആണമ്മേ, അവൻ അവളെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത്. പെമ്പിള്ളയുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളമ്മേ. അമ്മയ്ക്കൊരു മുണ്ടും നേരിയതും അപ്പൊ എനിക്കൊന്നുമില്ലേ. ചേട്ടനല്ലേ എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്. എന്താ ചേച്ചി? ആ ഇതാ ഒരു മിച്ചറുടുപ്പ്, ചേച്ചി നിനക്ക് വേണ്ടി ടൗണിൽ നിന്ന് മേടിച്ചതാ.
എന്താ കൊള്ളാമോ? നന്നായിരിക്കണം ചേച്ചി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം എന്നേക്കാൾ കൂടുതൽ അവനാ. നേരാണോ അപ്പു? പാവൻ ചെറുക്കൻ. ആ മോളെ എങ്ങനെ ഇരിക്കുന്നു പൊറുതിയൊക്കെ? ഒന്നിനൊരു കുറവില്ലമ്മേ. അമ്മായിയമ്മ എങ്ങനെയാ? നല്ല സ്ത്രീയാ. മൂപ്പിനോ? പുള്ളി വീട്ടിൽ കാണില്ല, പൊതുക്കാരിയുമായി ഓടി നടക്കുക. ചന്ദ്രന്റെ പെങ്ങളൊരു ബഹളക്കാരി അല്ലേ? ലേഖ സ്നേഹമുള്ളവളാ. വല്ലപ്പോഴേ വരൂ, കോളേജ് ഹോസ്റ്റലിലാ താമസം. ചന്ദ്രന് നിന്നെ ജീവനല്ലേ? അതെ. എല്ലാം നിന്റെ ഭാഗ്യമാണടി. ഭാഗ്യമായാലും നിർഭാഗ്യമായാലും എനിക്കിനി പരാതിയില്ല ചേട്ടാ. ചേട്ടൻ സഹിച്ചേച്ചിയെ എത്രയും വേഗം വിവാഹം കഴിക്കണം. അമ്മയ്ക്കൊരു സഹായത്തിന് ഇവിടെ ആരുമില്ലല്ലോ. നിനക്ക് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, കഴിയുന്നതും വേഗം ഞങ്ങൾ വിവാഹം നടത്തും. അമ്മേ, സഹിച്ചേച്ചിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. ഞാൻ രാവിലെ പോയി പറയാം മോളെ. അപ്പച്ചി പറഞ്ഞു. സുഖമാണോ? എന്തോ എന്റെ സുഖം ചേച്ചി തൂങ്ങിക്കരുതോ. നിനക്ക് സുഖക്കുറവൻ എന്താ കാര്യം? എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാളല്ലേ നിന്റെ ഭർത്താവ്. എന്റെ ഭർത്താവിന് ഉദ്യോഗമുണ്ട്, നല്ല ശമ്പളമുണ്ട്, വലിയ ബംഗ്ലാവും കാറും ഉണ്ട്. ഇത്രയൊക്കെ ആയ ഒരു സ്ത്രീക്ക് സൗഭാഗ്യമാവും ചേച്ചി. പഴയ ഓർമ്മകൾ ഇതുവരെ നിന്റെ മനസ്സിൽ നിന്നും പോയില്ലേ? വേണമെന്ന് നീ മറക്കണം. ഇനി ജീവിതത്തിലെ സാധ്യമല്ല ചേച്ചി. മധുവട്ടൻ ചേച്ചി വെറുത്തിരുന്നപ്പോഴും ചേച്ചി മധുവട്ടനെ സ്നേഹിച്ചിരുന്നില്ലേ? അതാണ് പെണ്ണിന്റെ മനസ്സ്. എന്നെ സ്നേഹിച്ച വേണോട്ടിനെ മറക്കാൻ എനിക്കെങ്ങനെ കഴിയും ചേച്ചി? മറക്കണം. നിന്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കണമെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം നീ എന്നേക്കുമായി മറക്കണം. മോളെ എന്തോ നീ അപ്പച്ചി വിളിക്കുന്ന എന്തോ വരൂ. സതിയപ്പോ വന്നു. ഞാനിപ്പോ വന്നേ ഉള്ള അപ്പച്ചി. കാപ്പി കുടിക്കണ്ടേ മോളെ, മണി ഒമ്പതായി. ചേട്ടൻ കുടിച്ചോ അമ്മേ? ആ അവനിപ്പോ കാണത്തെ ഒരു കട്ടൻ മാത്രമേ കഴിക്കൂ. തടി കുറയ്ക്കാനായിരിക്കും. ചേച്ചി കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ചേട്ടൻ ആഹാരത്തിന് റേഷൻ വെക്കണം. കാലത്ത് കട്ടൻ, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകിട്ട് ഒരു സ്ലൈസ് റൊട്ടി. തടി കുറച്ചിന്റെ ചേച്ചിക്കായിരിക്കും ബുദ്ധിമുട്ട്. സാറ് ഒരു തുണി അകത്ത് കണ്ണടിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ആ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സ്വല്പം വൈകി. ലക്ഷ്മി എന്തോ ഡിക്കിന്ന് പെട്ടി ഒക്കെ എടുത്തോക്കെ. ഞാൻ ഇവിടെ നിൽക്കണോ സാർ? കുഞ്ഞപ്പൻ എവിടെ പോകുന്നു? സെക്ഷൻ ഓഫീസിൽ ഗ്രാമിലടിച്ചതിന്റെ ഒരു ബില്ല് പാസാക്കി കിട്ടാനുണ്ടായിരുന്നു. സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ. ആ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്നാ പറ്റോ സാർ? ഓ ഓ അപ്പോഴേ വെറും കൈയും വീശി വന്നേക്കല്ലേ. ലക്ഷ്മി ഇതാ ഞാൻ പറഞ്ഞ വേലക്കാരി. ഇവിടെ വീട് കീഴ്വായ്പോരാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ഭർത്താവ് അയാളെന്നെ ഉപേക്ഷിച്ച് പോയി വേറെ സംബന്ധം ചെയ്തു. പിന്നെ പെട്ടിയുടെ സാധു വെച്ചേട്ടാ. ചെല്. എന്റെ ആയ കാലത്തായിരുന്നെങ്കിൽ ഇവരുടെ കല്യാണം ഞാൻ പഴയ രീതിയിൽ 4 ദിവസം ആഘോഷിച്ചേനെ. കേട്ടോ അപ്പച്ചി, അച്ഛൻ ഇപ്പോഴും പഴയ കാലത്തിന്റെ ഓർമ്മയാ. അതേടി,
അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാവുമോ? അന്ന് അരി ചാക്കിന് 5 രൂപ, 1 രൂപ കൊടുത്താൽ 100 ഏത്തപ്പഴം കിട്ടും. കൈ നിറച്ച് കാശല്ലേ അന്ന്? കൈ നിറച്ച് കാശുണ്ടായിരുന്നിട്ടും അന്നച്ച മധുവേട്ടനെ സഹായിച്ചില്ലല്ലോ. അത് അന്ന് അവനെ നന്നാക്കാൻ ചെയ്ത ഒരു ഡക്കു വേലയല്ലേ? നന്നാക്കാനോ? അരേടി, അന്ന് അവൻ ചോദിച്ചിരുന്ന ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇത്രയും ബുദ്ധിമുട്ടി പഠിക്കുവോ? ഫസ്റ്റ് ക്ലാസ് പാസ്സായി ഉദ്യോഗസ്ഥനാകുമോ? ഇല്ല, അത് നേരത്തെ മനസ്സിലാക്കി മനഃപൂർവ്വമാണ് ഞാൻ അവനെ സഹായിക്കാതിരുന്നത്. ഞാൻ പോകുന്നു ചേട്ടാ, നാട്ടിൽ വരട്ടെ. നീ ഇവിടെ ചെല്ലുവണേ. എങ്ങനെ ഒട്ടടി? കൊച്ചമ്മേ, സാർ ഉണർന്നില്ലേ? സാറേ, സാറേ. എന്ത്? ഇവിടെ ബാത്റൂമിൽ പോയി. എന്തു എന്തു പറ്റി? എന്തു സാറേ, എന്റെ കുഞ്ഞിന് ഗർഭമുണ്ടെന്നാ തോന്നണേ. വേഗം മുഖം കഴുകി സാരി മാറിയിട്ട് വരൂ, നമുക്ക് ഡോക്ടറെ പോയിക്കണം. ചേച്ചി കൊണ്ട് ചേട്ടൻ എപ്പോഴാ പോയത്? 8 മണിക്ക് പോയതാ. ചേച്ചിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഏയ്, പല ചാക്കക്കുറി പോലെ ഇരിക്കുന്നു. എത്രാമത്തെ മാസത്തിലെ ഈ ശരദിന് വരുന്നത്? ഓ, അതിന് കണക്കൊന്നുമില്ല കുഞ്ഞെ. എനിക്ക് വയറ്റിലുണ്ടായിട്ട് ഞാൻ ഛർദ്ദിച്ചതേ ഇല്ല. അതെന്താ? ഗുന്മനാണെന്ന് ആ അമ്മ പറഞ്ഞത്. പിന്നെങ്ങനാ ഛർദ്ദിക്കുന്നത്? ഭർത്താവിന്റെ ആയിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ടൊരാളില്ലായിരുന്നു. ലേഖ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 2 മണിക്കൂറായി. ടെസ്റ്റ് കഴിഞ്ഞപ്പോ അല്പമായി. എവറിത്തിങ് ഓൾ റൈറ്റ്? ചേട്ടാ, ചെലവ് ചെയ്യണം. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം, നീ വാ. ഞാൻ ഇനി ഒന്ന് കുളിക്കട്ടെ. ചേട്ടൻ എന്തൊരു കുളിച്ചില്ലേ? ഏയ്, രാവിലെ 8 മണിക്ക് ഡോക്ടറെ കാണാൻ പോയതല്ലേ? എന്തൊക്കെയുണ്ട് ലേഖ വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടില് അച്ഛന് സുഖം, അമ്മയ്ക്ക് സുഖം, പശു പട്ടി തുടങ്ങിയ നാൽക്കാലി മൃഗങ്ങൾക്ക് പരമ സുഖം. നിന്റെ ഈ കുസൃതി വർത്തമാനത്തിന് മറുപടി പറയാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വല്ല കോമഡിമാരെ തപ്പിയെടുത്താലോ ചേച്ചി? നീ പോടി. ആ, കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? കൂവും കുറുക്കുവിളികളുമായി പതിവ് പോലെ പുരോഗമിക്കുന്നു. ആ ചേച്ചി, ഞങ്ങൾക്കൊരു പുതിയ ഇംഗ്ലീഷ് ലെക്ചർ വന്നിട്ടുണ്ട്. വണ്ടർഫുൾ ഗൈ. എന്താ, നോട്ടോമറ്റർ ഇട്ടിട്ടുണ്ടോ? ഏയ്, അതൊരു പെക്യൂലിയർ ക്യാരക്ടറാ. പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. സാറ് കുളിക്കുക. നീ എവിടെ കൊണ്ടുവന്നു? സാറിന് കൊടുക്കാൻ കുളിമുറിയില്ലോ? സാറ് കുളിച്ചിട്ടൊന്ന് കുടിച്ചോളൂ. ഇവിടെ വെച്ചേക്ക്. ചേച്ചി, ഇവക്കൊരു എല്ലു കൂടുതലുണ്ടല്ലോ, കുഞ്ഞിപ്പം കൊണ്ടുവന്നതാ. അപ്പൊ വല്ല ഗ്രാവല ചുമട്ടുകാരിയായിരിക്കും. ഇവിടെ ഉടനെ എവിടുന്ന് പറഞ്ഞയക്കണം. നീ തന്നെ ചേട്ടനോട് പറ. ഞാൻ വന്നിട്ട് 1 മണിക്കൂർ. അപ്പുറത്ത് സംസാരിക്കുന്നത് കേട്ടു. എന്നിട്ട് എന്താ വിളിച്ചു? ഇപ്പൊ വിളിച്ചിട്ടാണോ വന്നത്? ഞാൻ പോന്നു. അങ്ങനെ പോയാലോ സാർ? വിടൂന്നേ. മനസ്സില്ല, വിടൂ ചേട്ടാ. എന്തുണ്ടെങ്കിലേ സതിയുടെ വരുള്ളൂ. ഞാൻ വരണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ വരുമോ? സംശയം വേണം. എന്നാൽ ദിവസവും സതി ഇവിടെ വരണം. എന്തിന്? എനിക്ക് കാണാൻ. വെറുതെ കാണാനോ? കാണാൻ മാത്രമല്ല പിന്നെ.
സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി മോഹങ്ങൾ എന്റെ മോഹങ്ങൾ സ്വർണത്തിരികൾ കൊളുത്തി നെഞ്ചിലെ മന്ത്രം ചന്ദനഗന്ധം കതിരും നിറവും മനവും വിണിയും ഒരുമിക്കും നേരം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ താലവുമേന്തി മുന്നിൽ മെല്ലനെ വന്നു കയ്യിൽ കാഞ്ചന താലവുമേന്തി മുന്നിൽ മെല്ലനെ വന്നു സ്വന്തം പിരിയുവാനാവാത്ത ബന്ധം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ താളങ്ങളെല്ലാം നിന്നിൽ നിന്നു ഞാൻ കേൾക്കൂ ഇനി നിന്നോടെന്തു ഞാൻ ചൊല്ലാം ഇനി നിനക്കെന്തു ഞാൻ നൽകാം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ മന്ത്രം ചന്ദനഗന്ധം മലരും കതിരും നിറവും മനവും മിഴിയും ഒരുമിക്കും നേരം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ ഹലോ മധുവാണോ എന്താ വിശേഷം ഓഹോ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല നാളെ നെടുമുടിപ്പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വരുന്നോണ്ട് പോയേ പറ്റൂ എന്തുവിനെ അയക്കാം ശരി വെക്കട്ടെ നിന്റെ ചേട്ടന് എന്താ വിശേഷം നാളെ മധുവിന്റെ വിവാഹ നിശ്ചയം എനിക്ക് പോവാൻ പറ്റില്ല നീ വിഷമിക്കണ്ട നിന്നെ ഞാൻ കാലത്തെ അയച്ചേക്കാം എന്താ ബില്ല് പാസായല്ലോ ബാപ്പച്ച ഇപ്പൊ ഒരു കാര്യത്തിനാണ് ഞാൻ വിളിച്ചത് പുതിയ വീട്ടിൽ വന്നതിന് ശേഷം വൈഫ് ദുർമുഖം കാണിക്കുന്നു ഇവിടെ ഫ്രിഡ്ജില്ല ഒരു സോഡ പിടിച്ച് ഓടിയിടി നാളെ വാങ്ങിച്ച് അയച്ചേക്കാ വന്നു താങ്ക്സ് അപ്പോഴേ രഹസ്യമായിരിക്കണം ഓ
ഇങ്ങോട്ട് മാറി. അയ്യോ കൊച്ചമ്മ, അവളെ കുളിക്കേണ്ട. ഇന്ദു കുഞ്ഞിനോട് അത്ര രസമല്ലെന്ന് തോന്നുന്നു. ആ അവൾ അധികം സംസാരിക്കില്ല, ഒരു പ്രത്യേക ടൈപ്പാ. ഓ ടൈപ്പൊന്നുമല്ല, ആ ശരീരം കണ്ടാൽ അറിയാൻ മതി. എടി മണ്ടി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു പ്രത്യേക പ്രകൃതക്കാരി എന്നാ ഞാൻ പറഞ്ഞത്. ഇന്ദു കരയാതെ, കാണുന്നവർ എന്ത് വിചാരിക്കും? എങ്ങോട്ടാണ്? ഭർത്താവിന്റെ വീട്ടിലേക്ക്. വേണ്ടിട്ടിന് ഇവിടെ അമ്മയുടെ ആശുപത്രിയിലാണ്. ഞാൻ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് താമസിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. എനിക്ക് അമ്മയൊന്ന് കാണണം. അത് അതിപ്പോ വേണോ? വേണം. എന്നാൽ ഇവിടെ നിൽക്കൂ, ഞാൻ ഹോട്ടലിൽ പോയി ഒരു സാധനം എടുത്തോണ്ട് വരാം. മുറിയിലേക്ക് ഞാനും വരുന്നു, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ഇതിന് പറയണ്ട, ഞാൻ വരും. ശരി വരൂ. സ്വാമി മലയ്ക്കുവോ മലയിട്ടിരിക്കുക, കള്ളം പറഞ്ഞാ തന്നെ കടുവ അടിക്കുമാ. ഞാൻ പറഞ്ഞു നേരെ കുഞ്ഞപ്പൻ സാറേ, സംശയം ഉണ്ടെങ്കിൽ അളന്നു നോക്കി. ഗ്രാവലിന്റെ കാര്യത്തിൽ എന്നെ ആരും കളിപ്പിക്കാൻ നോക്കണ്ട. എന്റെ അമ്മ എന്നെ പെറ്റിട്ടത് എന്നെ ഗ്രാവലിന്റെ പുറത്താ. അപ്പോ ഒരു ലോഡില്ലെന്നാണോ സാർ പറയുന്നത്? ഇല്ല സ്വാമി, 90 രൂപയ്ക്കടിയേ ഉള്ളൂ. നമ്മുടെ വിവാഹത്തെ പറ്റി മധുവട്ടനോട് നേരിട്ട് സംസാരിച്ച് സമ്മതിപ്പിച്ചു എന്ന് വേണോട്ടം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ട് ചേട്ടനെ കണ്ടില്ല? പേടിയായിരുന്നോ? ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. എപ്പോൾ? നിന്നെ പെണ്ണ് കാണാൻ വന്നതിന്റെ അടുത്ത ദിവസം. നമ്മുടെ ബന്ധത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മധുവട്ടൻ എന്നെ കാണാൻ വീട്ടിൽ വന്നു. നിങ്ങൾ എന്തും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ അവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഞാൻ അവൾക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ കാണിച്ചു തെറ്റ്, പക്ഷെ ഞാനത് അംഗീകരിക്കില്ല. നിങ്ങളുടെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല. എന്റെ പെങ്ങളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മതിച്ചേട്ടാ, ഞങ്ങളെ വേർതിരിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഞാൻ ഇന്ദുവിനെ തന്നെ വിവാഹം ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. കൊല്ലമരത്തിൽ കയറേണ്ടി വന്നാലും ഞാൻ നിശ്ചയിച്ച വിവാഹം തന്നെ നടത്തും. പക്ഷേ മധുവേട്ടന്റെ ആ ഭീഷണി എന്നെ പിന്തിരിപ്പിച്ചില്ല. ആരെതിർത്താലും നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ എന്തുകൊണ്ട് വന്നില്ല? പറയൂ. കത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ കൃത്യം 12 ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ പിന്നിൽ വന്നു. എന്തു വേണം? ഞാൻ ഇന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. നീ മര്യാദയ്ക്ക് മടങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ല, അവളെ കൂടെ ഞാൻ പോകില്ല. നിങ്ങളുടെ കൺമുന്നിലൂടെ തന്നെ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലല്ലോ. Thank you.
മധുരട്ട നമ്മൾ തമ്മിൽ ഇത് വേണമായിരുന്നു. വേണു, ഈശ്വരന് വിചാരിച്ച് എന്റെ കുടുംബത്തെ അവമാനിക്കരുത്. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. പക്ഷേ നാളെ അവളെ കാണാൻ ചെറുക്കം വരുമ്പോ അവൾ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. വേണു, മധുരട്ട ഒരു സഹോദരന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ദുവിനെ ഞാൻ വിവാഹം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അവമാനമാണെങ്കിൽ ഞാൻ ആ സ്നേഹബന്ധം പരിത്യജിക്കുന്നു. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരത്തട്ടെ. കരയാൻ പോലും കഴിയാതെ
சதனம் வளரும் ஹிருதயம் ஹிருதயம் மௌனநம்பரம் மௌனநம்பரம் ജോലി കിട്ടി ക്ലർക്കാണ് കോഴിക്കോട്ടുള്ള ഒരു ഗ്രാമത്തിൽ യാത്ര പറയാൻ വന്നതായിരിക്കും അതെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ചേച്ചിയെങ്കിലും രക്ഷപ്പെടൂ ഈ ഫോട്ടോ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എനിക്കെന്നും കൂട്ടായി നിങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇത്ര സീരിയസ് ആവുന്നവരെ കാത്തിരുന്ന് ശരിയായില്ല ഇന്ദു എങ്ങനെ ഇരിക്കും ഡോക്ടർ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരും നിങ്ങൾ ഭർത്താവല്ലേ ഇതിലൊരു ഒപ്പിടൂ ഡോക്ടർ ബ്ലഡ് വേണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പാണ് ആവശ്യത്തിൽ ഞാൻ തരാം എങ്കിൽ വരും നിന്നെയും കുഞ്ഞിനെയും കാണാൻ ചന്ദ്രൻ വരും
എടാ ഇന്ന് ഓണമാടാ, മധുവിന് അല്ലേ ചോറ് കൊടുത്തില്ലെങ്കിൽ അവൻ ഉണ്ണത്തില്ല. ആ പ്രഥമൻ അടുപ്പത്ത് കിടക്കുന്നു, അത് കളിച്ചു പോകണ്ട, പോയി നോക്ക, പോയി നോക്കടാ. അമ്മ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി നോക്കാം. അപ്പൊ എല്ലാം എല്ലാം ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ടമ്മേ, വാ. മേലാട്ടിന് എന്നെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടോ? ഈശ്വരനെ വിചാരിച്ച് നീ അങ്ങനെയൊന്നും പറയരുത്. എന്തു ആശുപത്രിയിലുള്ളവർ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവരുടെ ധാരണകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അനാവശ്യ ചോദ്യങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാമല്ലോ. ചേച്ചി, മോൻ ഉറക്കാണോ? സാറെവിടെ? ഞങ്ങൾ അയൽക്കാറ. ഇവിടം വരെ വന്നപ്പോൾ ഇന്ദുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കയറിയതാ. ചന്ദ്രേട്ടന്റെ സഹോദരിയാണ് ലേഖ. അതെനിക്കറിയില്ലായിരുന്നു. ചേച്ചി, വേണുസാറ ഞങ്ങൾക്ക് ഷേക്സ്പിയർ എടുക്കുന്നത്. എന്ത് തകർപ്പൻ ക്ലാസ് ആണെന്നോ, എല്ലാ കുട്ടികളും അവനെ ലയിച്ചിരിക്കും. ഐ അഡ്മയർ ഹിം വെരി മച്ച്. സാറിനി ചേച്ചിയെ കാണാൻ വരുമ്പോ എന്നെ കൂടെ വിളിക്കൂ. വിളിക്കാം കുട്ടി. ഞാൻ കുട്ടിയല്ല, ലേഖ. എടാ പൊന്നു മോനെ, കണ്ണു തുറക്കടാ. ഇന്ദു പ്രസവിച്ചിട്ട് അവൻ പോയില്ല. ഇപ്പൊ കുഞ്ഞിന് 6 മാസമായി. ഇതുവരെ അവൻ അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയോ? അവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തി അവിടെ നിന്ന് ഉണ്ടായി കാണും, അല്ലെങ്കിൽ എന്റെ മോൻ പോകാതിരിക്കില്ല. എന്താ കാര്യം നീ അവനോട് ചോദിച്ചു? എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ അവൻ അവളെ ഉപേക്ഷിച്ചാണോ? ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് അവൻ പോകാതിരിക്കോ? ചന്ദ്ര, അവിടെ നിൽക്ക്. നീയും ഇന്ദുവും തമ്മിൽ പിണക്കത്തിലാണോ? ഇണക്കത്തിലല്ല. കാര്യം? അത് അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യവും. എന്നാലും എനിക്കൊന്ന് അറിയണമല്ലോ. അച്ഛ, ഞാൻ കല്യാണം ചെയ്ത പെണ്ണ് എന്റെ ഭാര്യയായിരിക്കും. അവൾ അന്യത്തിന്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിനെ ചുമക്കാൻ എന്നെ കിട്ടില്ല. എന്താ ഇപ്പൊ കാര്യം മനസ്സിലായോ? ആരാണ് ചോറ് കൊടുക്കുക? കുട്ടിയുടെ അച്ഛനവരെ? അച്ഛൻ ഇവൻ കൊടുത്താ പോരെ. മതി, ഇരുന്നോളൂ. ഭക്ഷണം കൊടുക്ക. കൊടുത്തോളൂ. ചേച്ചി, വേണു സാർ. മോന്റെ ചോറുണ്ടാണോ? അതെ, അപ്പുവിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. വേണ്ട ചേച്ചി, വേണു സാർ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കാം. നല്ലപോലെ തലപൂർത്തി കാണില്ല, അല്ലെങ്കിൽ അവന് ജലദോഷം വരില്ല. കുഞ്ഞിനെ കുറച്ചുകൂടി സൂക്ഷിക്കണം. എന്തു ഞാൻ ഇനി എന്ത് സൂക്ഷിക്കാനാ ചേട്ടാ? എന്റെ മോനെപ്പോലൊരു ഭാഗ്യദോഷി ഈ ലോകത്തുണ്ടോ ചേട്ടാ? എന്തു, ഒരു കാര്യം നീ മറക്കരുത്. നീ ഇന്നൊരു അമ്മയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നീ ഇങ്ങനെ നേടിക്കൊണ്ടിരുന്നാൽ നിന്റെ മകനെ വളർത്താൻ നീയും ഉണ്ടായില്ലെന്ന് വരും. ഇല്ല ചേട്ടാ, എന്റെ മോന് വേണ്ടി ഞാനെല്ലാം മറക്കാം. സാറ് നല്ല പണിയാണല്ലോ കാണിച്ചത്. എന്താ ലേഖ? ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതെ പോകുന്നത്? അത് ഓ, എന്നെ കൂടെ കാട് കയറ്റുന്ന ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല,
നീ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാ ഞാൻ നേരത്തെ പോന്നത്. കേട്ടോ ചേച്ചി, കോളേജിൽ വെച്ച് വേണു സാർ എന്നോട് വർത്തമാനം പറയാൻ വലിയ പേടിയാ. അതിന്റെ വല്ല കാര്യമുണ്ടോ? ഹായ് പൊന്നുമോനെ, ഉറക്കുവാണോടാ? ചേച്ചി, ഞാൻ ചേട്ടന്റെ മുമ്പിൽ ഒരു നിരാഹാര സത്യാഗ്രഹം തുടങ്ങാൻ പോവുകയാ. എന്തിനാ ചേച്ചി? ചേച്ചിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ. ഞാൻ ഇറങ്ങുന്നു. അത് പറ്റില്ല, എന്നെ ബസ് സ്റ്റോപ്പ് വിട്ടിട്ട് പോയാ മതി. എനിക്കൽപ്പം ജോലിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. ചേച്ചി, സാറിന് കാപ്പി കൊടുത്തോ? ഇല്ല. അപ്പൊ അപ്പുറത്തുണ്ടല്ലോ, ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം. ഇങ്ങനെ ഒരു തെറിച്ച പെണ്ണ്. നിനക്ക് നല്ല സ്നേഹമുള്ളവളാ ചേട്ടാ. ചേട്ടനെ ഉപദേശിക്കാൻ മാത്രം ഞാൻ മലർന്നിട്ടില്ല. പക്ഷെ സത്യം എന്താണെന്ന് ചേച്ചിയിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ല ചേട്ടാ, ചേച്ചിയിൽ നിന്ന് തെറ്റാതെ എന്തെങ്കിലും ചേട്ടൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടയാൾ നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞതാണ്. ചേട്ടൻ ഇത് വിശ്വസിച്ചു. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ചേച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. വേണുവുമായി അവൾ കടുപ്പമില്ലെന്നാണോ നീ പറയുന്നത്? ഒരു കാലത്ത് അവർ സ്നേഹത്തിലായിരുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം ഒരു നല്ല ഭാര്യയായിട്ടേ ചേച്ചി കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് നേരിട്ടറിയാം ചേട്ടാ, എന്റെ അധ്യാപകനാണ്. നാട്ടുകാർ എന്തെല്ലാം അപവാദം പറഞ്ഞിട്ടും ആ നല്ല മനുഷ്യൻ ഒരു സഹോദരനെ പോലെ ഇന്നും ചേച്ചി സഹായിക്കുകയാണ്. സഹോദരൻ അപകടത്തിൽ മരിച്ചു, അമ്മ ഭ്രാന്തിയായി. ആര് മാത്രമില്ലാതെ ഒരമ്മയും കുഞ്ഞും ആ വീട്ടിൽ കഴിയുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ആ കുഞ്ഞ് ചേട്ടന്റെ കുഞ്ഞാണ്. അവന്റെ പേരിൽ ചേച്ചി ഇനിയും കണ്ണിന് കുടിപ്പിക്കുന്നു ചേട്ടാ. പെൺകുട്ടികളെ, വേഗം ഒന്ന് അലക്കയച്ചു പോ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. അലക്കി കഴിഞ്ഞിട്ട് പോകാൻ നോക്കൂ. എടോ, അവള് മാസം തയ്യുന്നതിന് മുമ്പ് ഉണ്ടായതാ, താങ്ങും ഉണ്ടാതിരി. എടേ കുഞ്ഞെ, നീ പ്രസവിച്ച ശേഷം നിന്റെ നാരി ഇതുവരെ വന്നില്ലേ? ഇല്ല. പേറ്റിനും ഒന്നും തന്നില്ലേ? ബന്ധം ഒഴിഞ്ഞെന്ന് കേട്ടല്ലോ, ശരിയാണോ? അമ്മാവാ, ബന്ധം ഒഴിഞ്ഞ വേണു അവളെ കല്യാണം കഴിക്കും. കൊച്ചു അവന്റേതാണെന്ന് ആ നാട്ടുകാർ പറയുന്നത്. ആ അതുകൊണ്ടായിരിക്കുമല്ലോ വേണു കൊച്ചിന് ചോറ് കൊടുത്തത്. ചുമ്മാ അതാണോ തള്ളക്ക് ഭ്രാന്ത് വന്നത്? എന്ത് വേണം? തൂത്തിലെ എന്ത് ചെയ്യും? എന്താണ് ഇത്? ഇത് കണ്ടോ ചേച്ചി? നീ എവിടെ പോയിരുന്നു? കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ. അവന് ജലദോഷം കൂടിയോ? അതെ ചേട്ടാ, നല്ല പനിയുണ്ട്. കുഞ്ഞിനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. നീ വണ്ടി കയറ്. ഞാൻ വരില്ല. നാട് മുഴുവൻ നമ്മളെ പറ്റി അവാദങ്ങൾ പറയുന്നു. എന്റെ കാര്യം പോട്ടെ, ചേട്ടനെ പറ്റി അവാദങ്ങൾ പറയുന്നത് എനിക്ക് സഹിക്കില്ല. ചേട്ടൻ പോകൂ. അപവാദം പറയുന്നത് പറയട്ടെ, അതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ കുഞ്ഞ്. കാറ് കയറ്. ഇന്ദു, ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ? വരും. പറഞ്ഞു കിടക്കുന്ന മണ്ണ വെട്ടി ഇളക്കാൻ ഇത്തിരി പാടാവോ ചെന്നെ? എന്ത് കൂലി വേണമെന്നാ താൻ പറയുന്നത്? 30 രൂപ തരണം. ഏതായാലും വേണു ഇങ്ങോട്ട് വരട്ടെ.
ആ വേണു സാർ ദാ വരുന്നുണ്ട്. മീനാക്ഷമ്മയുടെ മോള് ഹിന്ദുവല്ലേ അവന്റെ കൂടെ കാറിലിരുന്നത്? നല്ല പനിയുണ്ടല്ലോ. അപ്പോ നീ ഇവിടെ തന്നെ കാണണം. ഞങ്ങൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോവാ. ഒരിന്ദു ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. എന്നിട്ടും അവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. എന്തെല്ലാം ആണ് നാട്ടുകാർ പറയുന്നത് നിനക്ക് അറിയാമോ? കേട്ട് കേട്ട് ഞാൻ മടുത്തു. കുട്ടിയെ കുറിച്ചിട്ട് പറ. അമ്മ എന്താണ് പറയുന്നത്? ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന കാര്യമാണ്. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ ആക്കിയിട്ടേ ഞാൻ വരികയുള്ളൂ. പിന്നെ നീ വീട്ടിലേക്ക് വരണമെന്നില്ല. കുഞ്ഞിനെ തരും കേട്ടാ. ഇന്നലെ രാത്രി ചേച്ചിനെ വിളിച്ചോണ്ടേ തന്നതാ. രാവിലെ സാറിന്റെ കൈ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ച് ആരും തുണയില്ലാത്ത അമ്മയെ ആര് നോക്കും? അമ്മയെ തനിയാക്കിയിട്ട് പോയാൽ സ്വർഗത്തിലിരിക്കുന്ന നിന്റെ എന്ത് ചേച്ചി അത് സഹിക്കുമോ? അപ്പു നീ ആ കരച്ചിൽ കേട്ടോ. നിന്റെ എന്ത് ചേച്ചിയുടെ കുഞ്ഞടാ കരയുന്നത്? അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നീ പോകുമോ? ഞാൻ അമ്മയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു.
എന്റെ പേര് വേണു. മനസ്സിലായി. ഞങ്ങൾ പോകുന്നു. എന്റെ മകനെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഇങ്ക് മരിച്ചിരിക്കും. കളങ്കമില്ലാത്ത ഒരു ബന്ധമായിരുന്നു നമ്മുടേത്. പക്ഷേ എന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്നത് മറിച്ചാണ്. രേഖ ചേട്ടനെ സ്നേഹിക്കുന്നു. അവളെ വിവാഹം കഴിക്കണം. നിങ്ങൾ എന്റെ കുഞ്ഞിനെ വളർത്തണം. എന്തും ഇവനെ വളർത്താൻ എനിക്കറിയാതെയില്ല. ഇഷ്ടപ്പെടുന്നതെന്തും സ്വന്തമാക്കി നടന്നിരുന്ന എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ദുവിന്റെ ആഗ്രഹം പോലെ എന്റെ മകനെ നിങ്ങൾ തന്നെ വളർത്തു. ആഗ്രഹം കൂടി സാധിക്കാനുണ്ട്. ഇവളെ കൂടി സ്വീകരിക്കൂ. എന്റെ അപേക്ഷയാണ് വേണു. അതേ തൂക്കത്തിൽ പറഞ്ഞു തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒന്നും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ രേഖയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അമ്മയുടെ മോൾ. മോളോ? അതെ അമ്മേ. വരൂ വരൂ അമ്മേ.